കോൺഗ്രസ്സിന് ശ്രീരാമനെ പേടിയാണോ? എന്ത് ചോദ്യം അത്? കോൺഗ്രസ് എന്നല്ല, നമ്മുടെ ഭാരതീയർക്ക് ആർക്കാ അങ്ങനെ ഒരു ഭയം? പിന്നെന്താണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ സംബന്ധിച്ച് അറച്ചു നിൽക്കുന്നത്? അങ്ങനെ ഒരു അറപ്പ് കോൺഗ്രസ്സിനില്ലല്ലോ. ഇതിൽ ഈ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണത്തിൽ ഏറ്റവും പഴികേട്ട ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അറിയാമല്ലോ. ഇത് സംബന്ധിച്ച് സെൻസിറ്റീവായ ഒരു വിഷയമാക്കി മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഭാരതത്തിൽ അനേകം ജാതി, മത, ഉപജാതി വിഷയങ്ങളൊക്കെ ഉള്ളിടത്ത് വോട്ടാക്കി മാറ്റുക, അതിനെ ജാതീയതയെ വോട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിയും, അല്ലെങ്കിൽ അതിനെ അന്തമായി എതിർക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. കോൺഗ്രസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂവിൽ കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടുള്ളതായി. കോൺഗ്രസിൻ്റെ ആദ്യത്തെ ചിഹ്നം എന്തായിരുന്നു? പശുവും കിടാവും. അന്ന് കോൺഗ്രസ് ഹിന്ദുത്വ പശു ഗോവാദം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ ആക്ഷേപം ഉന്നയിക്കുകയും ഉണ്ടായി വരികയും ഇലക്ഷൻ കമ്മീഷനിൽ പരാതി വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ പശുവിനെ ബിംബവൽക്കരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ആദ്യം തുടങ്ങിയത് കോൺഗ്രസ്സാണ്. അല്ല, പശുവിനെ പശുവും കിടാവും ചിഹ്നം കോൺഗ്രസ്സിന് നുഖം വെച്ച കാളയാണ്. അതിന് മുമ്പ് നുഖം വെച്ച കാളയാണ് പശുവും കിടാവുമായിട്ട് വരുന്നത്. പിന്നെ കോൺഗ്രസ്സിലെ നിരവധിയായ കാലാനുസൃതമായ പിളർപ്പുകളുടെ ഭാഗമായിട്ടാണ് ഈ ചിഹ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അവസാനം കൈപ്പത്തി ചിഹ്നത്തിലേക്ക് വന്നപ്പോൾ തന്നെ കൈപ്പത്തി ചിഹ്നം ശ്രീമതി ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പാലക്കാട് ഒരു ക്ഷേത്രത്തിലെത്തി കൈപ്പത്തി പ്രതിഷ്ഠ വന്നുണ്ട്. അപ്പം അതൊന്നും ചിഹ്നവുമായി ഇതിനെ ബന്ധപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് കോൺഗ്രസ് നരേന്ദ്രമോദി ഹിമാലയത്തിൽ പോകുന്നു, ഗുഹയിലിരിക്കുന്നു, ധ്യാനിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതുപോലെ നമ്മുടെ പ്രിയങ്കയും രാഹുലും ഹിന്ദു ശൂലം പിടിച്ചു നിൽക്കുന്ന പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ താൽക്കാലികമായി എവിടെയും വരുമെന്നുള്ളതല്ലാതെ ഇത് നരേന്ദ്രമോദി കാണിക്കുന്നത് പോലെ കോൺഗ്രസ് പിന്നെ ഹിന്ദുത്വ അജണ്ട മുൻനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിശാല മനസ്കതയും കോൺഗ്രസിന് വർഷങ്ങളായുള്ള നൂറ്റാണ്ടുകളായ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അത് ഇന്ത്യ എങ്ങനെ നിലനിൽക്കുന്നു, നിരവധിയായ വർണ്ണ മത വ്യത്യസ്തങ്ങളെ ഉൾക്കൊള്ളുന്ന അതേ സ്വഭാവത്തോടുകൂടി ഉൾക്കൊണ്ടു പോകുന്ന ഏക രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ വേറിട്ട് എന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ വ്യത്യസ്തമായ നിലപാട്. ഞാൻ ചോദിക്കട്ടെ, രാമജന്മഭൂമി തർക്കം ഒരു സെറ്റിൽഡ് ഇഷ്യൂ ആണ്. രാജ്യത്തെ പരമോന്നത നീതിപീഠം വിധി കൽപ്പിച്ചു, രാമക്ഷേത്രം ഉയരട്ടെ എന്ന് പറഞ്ഞു, പിന്നെ ഒരു തർക്കമില്ല. അപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് പങ്കെടുത്താൽ എന്താ? അല്ല, കോൺഗ്രസ് പങ്കെടുക്കില്ല എന്നും പങ്കെടുക്കുമെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊരു കോൺട്രവേഴ്സി സബ്ജക്റ്റാക്കി മാറ്റിയതാരാ? അതാണ് ഞങ്ങൾ പങ്കെടുക്കുന്ന ആദ്യമേ പറഞ്ഞ പ്രശ്നം തോന്നുന്നില്ലേ? അങ്ങനെ പങ്കെടുക്കും എന്ന് മാത്രം അന്ധമായി പറയാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ രാമജന്മഭൂമി കാര്യത്തിൽ സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത നീതിപീഠം സെറ്റിൽ ചെയ്തു, ക്ഷേത്രം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ലാൻഡ് ഓഫ് ലോ ആണ് അല്ലേ, റൂൾ ഓഫ് ലോ ആണ് രാജ്യത്തെ നിയമമായി, നിയമവാഴ്ച അംഗീകരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ പിന്നെ ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ല, കോൺഗ്രസിനെ ക്ഷണിച്ചപ്പോൾ കോൺഗ്രസ് ഒരു ഉൾപാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ്സിന് അതിൻ്റേതായ ഒരു ബോഡിയുണ്ട്, ആ ബോഡിയിൽ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് വേണം യെസ് ഓർ നോ തീരുമാനിക്കാൻ. ആ ബോഡി കൂടിയിട്ടില്ല. അങ്ങനെ ആ ബോഡി കൂടിക്കഴിഞ്ഞാൽ അല്ല, ഒഴിയാനല്ല, തീർച്ചയായും അങ്ങനെ തന്നെ. ഏത് കാര്യം എടുക്കുമ്പോഴും അതിനെ ഞാൻ ഉത്തരവാദപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ അങ്ങേക്ക് തോന്നുന്നുണ്ടോ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ പങ്കെടുക്കുമെന്ന്? അല്ല, അതിപ്പോൾ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചാൽ പങ്കെടുക്കും. അല്ല, എന്തായിരിക്കും പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ? കേരളത്തിലെ കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പറയുന്നു പങ്കെടുക്കാൻ പാടില്ല. കേരളം എന്നുള്ള ഒരു ഇഷ്യൂ അല്ലല്ലോ ഇത്. യു പി പി സി സി പറയുന്നു പങ്കെടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞതിന് ശേഷം അല്ല, അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം വ്യക്തമായ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രസിൻ്റെ ബോഡിയുണ്ട്. ആ ബോഡിയിലാണ് ഇത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനമെടുക്കുന്നത്. ആ അന്തിമമായ തീരുമാനം ഇനിയും ദിവസങ്ങൾ കിടക്കുന്നല്ലോ. ആ ദിവസങ്ങൾ ഇതിനെന്തിനേറെ വേവലാതിപ്പെടുന്നു? ഇപ്പോ ഈ ബി ജെ പിക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തുന്നു. ബി ജെ പി ചമ്മി പോകില്ലേ? അല്ല, അത് വ്യക്തമായ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കും. അത് ഇത് സമയം ഇനിയും കിടക്കുന്നു. ജനുവരി 22 വരെ ഉണ്ട്. അതുകൊണ്ട് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇഷ്ടംപോലെ കുളം കലക്കട്ടെ. ഞങ്ങൾ കണ്ടു കുളം കലക്കുകയല്ല, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും വേർചേരികളിൽ നിന്നും നമ്മുടെ മുന്നണിയിൽ നിൽക്കുന്നവരിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളില്ലേ? അവരുടെ അഭിപ്രായം കേൾക്കണ്ടേ? അല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ പോകണം എന്ന തീരുമാനമെങ്കിൽ എന്തുകൊണ്ട് പോകുന്നു
താങ്കൾ മുമ്പേ പറഞ്ഞ പോലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നതമായ ഒരു കോടതി ഇടപെട്ട് തീർത്ത വിഷയമാണ് എന്ന് അവരെ കൺവിൻസ് ചെയ്യിക്കണ്ടേ? അങ്ങനെ പോകണമെന്നാണ് തീരുമാനമായി പോകണ്ടായെന്നാണെങ്കിൽ അത് വേണമല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിനേക്കാൾ ഉപരിയായി ഒരു മുന്നണിക്ക്, ദേശവ്യാപകമായ ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ മുന്നണിയിലെ മറ്റ് പല ഘടകകക്ഷികളും വ്യത്യസ്തമായ അഭിപ്രായം സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്തുകയും അഭിപ്രായ സമന്വയം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. അവർ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ കഴിഞ്ഞ കുറേ രണ്ട് തെരഞ്ഞെടുപ്പിലും മുഖ്യ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഇത് വീണ്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഇതിൽ അല്ല, ഇനിയൊന്നുമില്ല. ഈ 2024 തെരഞ്ഞെടുപ്പ് കൂടെ അവരെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിക്കാട്ടാൻ ഏക വിഷയം എന്ന് പറയുന്നത് ഈ രാമജന്മ ഭൂമി തന്നെയാണ്, ക്ഷേത്രം തന്നെയാണ്. അത് അവർ ഉയർത്തിക്കാട്ടണ്ടേ? അവരുടെ പ്രകടനപത്രിക പറഞ്ഞതല്ല, അതിന്റെ തുടക്കമാണല്ലോ. ഇപ്പം ഈ ക്ഷേത്ര അല്ല കൊടുക്കോ എന്നും പറയാൻ ഒക്കുകയില്ല. അവര് തന്നെ പറയുന്നു ഇതിന്റെ എന്താ ഒരു ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും വർഷങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ വേണ്ടി വന്നാൽ 2019 നടക്കാൻ പോകുന്ന 2024 പ്രധാനമന്ത്രി വരുന്നു, ഒരു ഭാഗമേ കഴിയുന്നുള്ളൂ അതിന്റെ ആരംഭം. അവർ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് തന്നെയാണല്ലോ അവരുടെ മുൻപോട്ടുള്ള ഇതിനെ സംബന്ധിച്ച് ഇതിനോടുള്ള ആത്മാർത്ഥത ഒന്നും അല്ലല്ലോ. കുറ്റം പറയാൻ പറ്റില്ല അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അത് ആയിക്കോട്ടെ, അതിനകത്ത് നമ്മൾ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അല്ല, അത് ചോദ്യം ചെയ്യുകയല്ല, അതിന്റെ യാഥാസ്ഥിതിക വിവരം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അല്ല, രാമക്ഷേത്രം തുറന്നു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും അതുണ്ടാക്കാവുന്ന മാറ്റം? അല്ല, രാമക്ഷേത്രം തുറന്നു കൊടുത്തതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുറന്നു കൊടുക്കുന്നതിന് മുമ്പായിരുന്നല്ലോ 2-3 തെരഞ്ഞെടുപ്പിലൂടെ അവർ ഉണ്ടാക്കിയെടുത്ത ടെമ്പോ. അത് 1-2 തെരഞ്ഞെടുപ്പിനെയും കൂടി അവർ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധ്യതയുണ്ടോ? അല്ല, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഭാഗ്യമായി ആ പരിശ്രമം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന് വലിയ വിജയം ഉണ്ടായി, അത് BJP വലിയ ഒരു ഇന്ധനം പകർന്നു നൽകിയിരിക്കുകയാണ്. അതിനുശേഷം വടക്കേ ഇന്ത്യയിൽ ഹിന്ദി മേഖലയെ ആകെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആ തെരഞ്ഞെടുപ്പ് വിജയം രാമക്ഷേത്രവും വരുന്നു. അല്ല, ആ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് എനിക്ക് പറയാം. ആ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെ. പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ആ വിശാലമായ ഇന്ത്യ ഈ വരുന്ന പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി രൂപീകൃതമായ മുന്നണി പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിന്നില്ല എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണമായി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ മുന്നണി ആ കുറവ് പരിഹരിക്കുമോ? തീർച്ചയായും പരിഹരിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഭരണ സാധ്യതയെ വാരണാസിയിൽ നിന്ന് നിതീഷിൻ്റെ ഭാരതയാത്ര തുടങ്ങുകയാണ്. അല്ല, അത് തുടങ്ങാം. അത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തണമെന്ന് മമതയും കെജ്രിവാളും പറഞ്ഞിരിക്കുകയാണ്. അല്ല, അത് പിന്നെ മറ്റു പല കക്ഷികളും പറഞ്ഞിട്ട് വിജയിച്ചു വന്നതിന് ശേഷം ആരും മതി, പ്രധാനമന്ത്രി ആരാ എന്ന് മുന്നണി കൂട്ടായി ചിന്തിക്കുമെന്ന് ബാനർജി എന്ന് പറഞ്ഞ ചെറിയ ആളല്ല. അല്ല, അത് നിതീഷും ചെറിയ ആളല്ല, അവര് അവരെ കോൺഗ്രസും ചെറിയ ആളല്ല. അവരെ ഞങ്ങൾ ഈ കോൺഗ്രസിനെ അപേക്ഷിച്ച് കുറെ കൂടെ സേഫ് നമ്പർ വെച്ചാണേലും അവരാണ് വലുത്. അല്ല, ഫിഗർ വൈസ് അണ്ടർലൈൻ ഫിഗർ വൈസ് അവരാണ് ഇപ്പോ വലുത്. ഇപ്പം കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യയിലെല്ലായിടത്തും സാന്നിധ്യമുള്ള പാർട്ടി കോൺഗ്രസ്. എങ്ങനെയാ സാർ താങ്കൾ കോൺഗ്രസ് ഫിഗർ ലെവലിൽ കോൺഗ്രസിനേക്കാൾ വലുതവരാണെന്ന്? ഞാൻ മമതയും കെജ്രിവാളും നിതീഷും കൂടെ ചേർന്നാൽ കോൺഗ്രസിന്റെ എത്രയോ മടങ്ങ് സീറ്റുണ്ട്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡന്റ് പാർലമെന്റ്, ഞാൻ പാർലമെന്റ് ഹൗസിലെ സീറ്റാ പറഞ്ഞു. അല്ല, ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഈ മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ തന്നെ ആ മുന്നണി ആ അർത്ഥത്തിൽ കാണണം. കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് അവര് മാത്രം മുന്നണിയാണെങ്കിൽ നമുക്ക് അന്ന് പറഞ്ഞത് ശരിയാണ്. മുന്നണി എന്ന നിലയിൽ ഒരുമിച്ച് ഏത് കാര്യങ്ങളിലാണ് ഈ മുന്നണിക്ക് ഒറ്റ സ്വരമുള്ളത്? അത് പല ഭാഗവതർമാരിൽ പലയിടത്തേക്ക് തിരിഞ്ഞു പാടാ. അതെന്താന്ന് ചോദിച്ചാല് അതൊരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന്റെ പ്രാരംഭദശയിൽ ശൈശവാവസ്ഥയിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. കാത്തിരുന്ന് കാണാം, നമുക്ക് യാതൊരു കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമ്മൾ ജനാധിപത്യത്തിൽ സംശയമുണ്ട്, ജനാധിപത്യ വിശ്വാസികളായ ഇന്ത്യ മഹാരാജ്യത്തിൽ നല്ല പ്രതിപക്ഷം ഉണ്ടായി വരണമെന്നുള്ളത് ആഗ്രഹിക്കുന്നു, എങ്കിൽ മാത്രമേ ഒരു നല്ല ഭരണം ഉണ്ടാവുള്ളൂ.
തീർച്ചയായും നല്ലൊരു ഭരണകക്ഷി ആകാനാണ് അത്. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവട്ടെ. രാമക്ഷേത്രം 22 തുറക്കും. തുറന്നതിന് ശേഷമെങ്കിലും കോൺഗ്രസിന്റെ ആളുകൾക്ക് അവിടെ പോയി ശ്രീരാമനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവോ? അല്ല, അത് ധാരാളം കോൺഗ്രസ് അനുഭാവികൾ അവിടെ പോയി. വിശ്വാസികൾ ധാരാളം ഉള്ള ഒരു പാർട്ടിയാണല്ലോ. വിശ്വാസികളെ എല്ലാ കാലത്തും അവിശ്വാസികളെ നമ്മുടെ ഉണ്ണിത്താനും മുരളീധരനും പോകേണ്ടവർക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. പോകാമല്ലോ, പോകേണ്ടവർക്ക് പോകാമല്ലോ. ആരും വ്യക്തിപരമായി പോകുന്നതിന് തടഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആള് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് പറയുമായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ ഇഷ്ടമുള്ളവർക്ക് ശ്രീരാമ ക്ഷേത്രത്തിൽ പോവാം. അല്ല, അതങ്ങനെ പറയേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. സി പി എം പോലെ അനുവാദം ഡബിൾ റോൾ അല്ലേ ഇതിനകത്ത് പറയുന്നു. പ്രവൃത്തി പറഞ്ഞു അവർക്ക് എന്താ പറയുന്നത്? ഈ പറയുന്ന ആളുകളും അവരുടെ കുടുംബക്കാരും ഭാര്യയും കുടുംബക്കാരും എല്ലാം നിത്യേന ക്ഷേത്രങ്ങളിൽ പോവുകയും ക്ഷേത്രങ്ങളിൽ പോയി നിരവധിയായ പിന്നെ വഴിപാടുകൾ നടത്തുകയും ചെയ്തത് നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. പിന്നെ അവരീ പറയുന്നതിലൊന്നും യാഥാർത്ഥ ബോധത്തോടു കൂടി പറയുന്നതല്ലല്ലോ. ഏതായാലും വലിയൊരു തമാശ എനിക്ക് തോന്നുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുകയാണ്. 2-3 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് നാടിൻ്റെ വികസനമല്ല, രാഷ്ട്രീയമല്ല, ശ്രീരാമനെ കുറിച്ചാണ്. ആ അജണ്ട സെറ്റ് ചെയ്യപ്പെട്ടു. അത് തന്നെയാണ് ഏറ്റവും വലിയ അപജയം. ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ അപജയം അതാണ്. അതാണ് ഞാൻ പറയുന്നത്. ശ്രീരാമനല്ല, ഒരിക്കലും ശ്രീരാമനല്ല. ശ്രീരാമനെ ചൂണ്ടിക്കാട്ടി ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം, അവർ വിജയിച്ചു. അല്ല, അതിപ്പം എങ്ങനെയും നമ്മൾ ഏത് കുറുക്കുവഴിയിലൂടെയും അധികാരത്തിൽ കയറുക അല്ലെ, പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക, ആ രീതിയിൽ പോകുന്നല്ലോ. ഏതായാലും ഒരു ശൃഗാലതന്ത്രമോ എന്തോ ആവട്ടെ, അല്ല അത് അങ്ങനെ പറയാം. ആർക്കും പറയാം, അവർ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് 2004 ഏതായാലും ശ്രീരാമനാണ് വീണ്ടും അജണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.